നവകേരള സദസ്സിന്റെ ആലപ്പുഴ ജില്ലയിലെ പര്യടനം ഇന്ന് സമാപിക്കുകയാണ്. കായംകുളം, മാവേലിക്കര, ചെങ്ങന്നൂർ എന്നീ മണ്ഡലങ്ങളാണ് ജില്ലയിലെ അവസാന ദിവസത്തെ പര്യടനത്തിലുള്ളത്. നവകേരള സദസ്സിനൊപ്പം സഞ്ചരിച്ചുകൊണ്ട് ഞങ്ങളുടെ കേരളാവിഷന്റെ വാർത്താ സംഘവും തുടരുകയാണ്. അമൽനാഥ് പാടിച്ചാൽ വിവരങ്ങളുമായി ചേരുകയാണ്. അമൽനാഥ്, എന്തൊക്കെയാണ് ആലപ്പുഴയിലെ ഇപ്പോഴത്തെ വിവരങ്ങൾ? എങ്ങനെയുണ്ട് ആലപ്പുഴയിലെ സ്വീകരണങ്ങൾ? അജിംഷാദ്, ഇന്ന് രാവിലെ 9 മണിയോടുകൂടി നടന്ന പ്രഭാതയോഗത്തോടെയാണ് സദസ്സുകൾക്ക് തുടക്കം കുറിക്കുന്നത്. പതിവ് പോലെ തന്നെ 300 പേരാണ് ഇന്നത്തെ പ്രഭാതയോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം 11 മണിയോടുകൂടി കായംകുളത്ത് ഇന്ന് ജില്ലയിലെ ആദ്യത്തെ നവകേരള സദസ്സ് നടക്കും. അതിനുശേഷം മാവേലിക്കര, ചെങ്ങന്നൂർ എന്നീ മണ്ഡലങ്ങളിലോടുകൂടി ആലപ്പുഴ ജില്ലയിലെ നവകേരള സദസ്സിന്റെ പര്യടനം പൂർത്തിയായി പത്തനംതിട്ട ജില്ലയിലേക്ക് കടക്കും. പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലയിൽ ഇന്ന് നവകേരള സദസ്സ് നടക്കും. കഴിഞ്ഞ ദിവസങ്ങൾക്ക് സമാനമായ രീതിയിലുള്ള വലിയ ജനത്തിരക്ക് തന്നെയാണ് ഓരോ മണ്ഡലങ്ങളിലും കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. നിലവിൽ ഇപ്പോൾ സദസ്സ് തുടങ്ങിയിട്ടില്ലെങ്കിലും, പരിപാടികൾ തുടങ്ങിയിട്ടില്ലെങ്കിലും കായംകുളത്തെ മണ്ഡലത്തിലേക്ക് ജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരുക്കിയിരുന്ന കസേരകളൊക്കെ തന്നെയും നിറയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇതേ തിരക്ക് പരാതി കൗണ്ടറുകളിലും നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. രാവിലെ ഏകദേശം 7:30 തന്നെ പരാതി കൗണ്ടറുകളുടെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. ആദ്യ മണിക്കൂറുകളിൽ തന്നെ നിരവധി പരാതികളാണ് ഓരോ കൗണ്ടറുകളിലേക്കും ലഭിക്കുന്നത്. ഇത്തരത്തിൽ നവകേരള സദസ്സിന്റെ തുടക്കത്തിൽ ആദ്യം 20 കൗണ്ടറുകൾ വെച്ചായിരുന്നു ഓരോ മണ്ഡലത്തിലും പ്രവർത്തനം തുടങ്ങിയതെങ്കിൽ, നിലവിലിപ്പോൾ കോട്ടയം, ആലപ്പുഴ ജില്ലകളിലേക്കൊക്കെ എത്തുമ്പോൾ 25 കൗണ്ടറുകളായി ഇത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കാരണം അത്രക്കും തിരക്കാണ് ഈ നിവേദനങ്ങൾ നൽകാൻ വേണ്ടി വരുന്ന ജനങ്ങളുടെ തിരക്ക് അനുഭവപ്പെടുന്നത്. അതിനാൽ തന്നെയാണ് പരാതി കൗണ്ടറുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുള്ളത്. നിലവിൽ വലിയ സ്വീകാര്യത തന്നെയാണ് ആലപ്പുഴ ജില്ലയിലും ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 6 മണ്ഡലങ്ങളിലാണ് ജില്ലക്കകത്ത് പര്യടനം പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നത്. ഓരോ മണ്ഡലത്തിലേക്ക് പോകുന്നതോറും വലിയ ജനപ്രവാഹം തന്നെ കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതേ തിരക്ക് ഇന്നും അനുഭവപ്പെടുമെന്നാണ് സംഘാടകർ നിലവിൽ നമ്മളോട് പറയുന്നത്. അജിംഷാദ്.